എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് രണ്ട് കളേഴ്സ് മാത്രം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ പെയിൻറ്റിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ രണ്ട് കൂട്ട് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് അടിച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഗ്രേ കളറാണ് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളറും ബ്ലാക്ക് കളറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത്. ബോട്ടിലിൽ ഗ്രേ കളർ കൊടുത്തൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ബേസ് കോട്ട് അടിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കാത്തത്. ഇനി നമുക്ക് ബോട്ടിലിൽ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് ആക്രിലിക് പെയിൻറ് ആണ്. ബ്രഷൊന്നും ഉപയോഗിക്കാതെ കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നത്. ഈ മെത്തേഡ് ഞാൻ കുറേ നാൾ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബ്രഷ് ഉപയോഗിക്കാതെ വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യണതെന്നായിരുന്നു ആ വീഡിയോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അതും. ബോട്ടിൽ പല സ്ഥലങ്ങളിലായിട്ട് ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തതിന് ശേഷം ബ്ലാക്ക് പെയിൻറ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു ഡിസൈൻ കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് ബ്ലാക്ക് കളർ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ചുറ്റുമായിട്ട് എന്താ സീറോ സൈസ് ബ്രഷ് വെച്ചിട്ട് ചെറിയ ചെറിയ വരകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വൈറ്റ് കളർ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ രണ്ട് കളറും കൂടി മിക്സായി പോവും. അതുകൊണ്ടാണ് ഞാൻ ഫ്ലവേഴ്സ് ഉണങ്ങിയതിന് ശേഷം വരച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത്. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറിയ ചില്ലകൾ വരച്ചു കൊടുക്കുകയാണ്. അത് നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറ് പെയിൻറ്റ് വെച്ചിട്ടാണ്, സീറോ സൈസ് ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെറിയ ചെറിയ ലീഫും വരച്ചു കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ.
ലീഫെല്ലാം വരച്ചു കഴിഞ്ഞതിന് ശേഷം വൈറ്റ് അക്രിലിക് പെയിൻറ് വെച്ചിട്ട് ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഡോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലീഫിൻ്റെയൊക്കെ അടുത്തായിട്ട് ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്കിന്ന് കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട്. ഞാൻ അവരുടെ പേര് വായിക്കാട്ടോ. അനു, ലുലു, ഷെറിൻ, ആർദ്ര, ജ്യോതി, ഫാത്തിമ, ഫർഹാൻ, ആൽവിൻ, നിയ, എല്ലാവർക്കും ബിഗ് ഹായ് ഉണ്ട്. എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. നമ്മുടെ പെയിൻറ്റിങ്ങൊക്കെ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വാർണിഷും കൂടി അടിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.